എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം എന്ന ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. എല്ലാം വൈവിധ്യമാർന്നവയാണ്. ഇത് ഏത് കൃതിയിലെ വരികളാണ്? ഇത് ബാബർനാമ എന്ന കൃതിയിലെ വരികളാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വിഭിന്നമാണ്. എല്ലാം വൈവിധ്യമാർന്നവയാണ്. ഇത് ഏത് കൃതിയിലെ വരികളാണ്? ബാബർനാമ. ബാബറിന്റെ ഓർമ്മക്കുറിപ്പ് ബാബർനാമയാണ്. നമ്മൾ ഈ ഒരു ബാബർനാമ എന്നുള്ള പുസ്തകം ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരിയാണ് അൽബറൂനി. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരി അൽബറൂനി. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് ഇക്ത. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് ഇക്ത. മുഗൾ കാലഘട്ടത്തിൽ വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരിക്കുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് ജാഗിർദാരി എന്നാണ്. ചോദ്യം കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് സൽത്തനത്ത് കാലഘട്ടമാണ്, രണ്ടാമത്തേത് മുഗൾ കാലഘട്ടമാണ്. അത് കൃത്യമായിട്ട് അതിന്റെ വ്യത്യാസം തിരിച്ചറിയണം. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്ത സമ്പ്രദായം അറിയപ്പെടുന്നത് ഇക്ത എന്നാണ്. മുഗൾ കാലഘട്ടത്തിൽ വേതനമായി ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത് ജാഗിർദാരിയാണ് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടിയാണ്. കോഴിക്കോട്ടു നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന പരുത്തി തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? കാലിക്കോ. കോഴിക്കോട് നിന്ന് അന്ന് യൂറോപ്പിലേക്ക് തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. അത് യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് കാലിക്കോ എന്നുള്ളത്. അതായത് ഇവിടുന്ന് കോഴിക്കോട് നിന്നിട്ട് നമ്മളുടെ തുണിത്തരങ്ങൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. അപ്പോൾ ആ യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്ന പേര് കാലിക്കോ എന്നാണ്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ വിളിച്ചിരുന്ന പേര് കാലിക്കറ്റ്. ഇന്നും നമ്മൾ അങ്ങനെ തന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട്. കോഴിക്കോടിനെ അക്കാലത്ത് യൂറോപ്യന്മാർ വിളിച്ചിരുന്ന പേരാണ് കാലിക്കറ്റ്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബതൂത്ത. അപ്പൊ നിക്കോളോ കോണ്ടി ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ആരാന്ന് ചോദിച്ചാൽ അത് ഇബ്നു ബതൂത്തയാണ്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി ഇബ്നു ബതൂത്ത. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൾഫ് ഫിച്ച് എന്ന് പറയുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ റാൾഫ് ഫിച്ച് ആണ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി റാൾഫ് ഫിച്ച്. മധ്യകാല ഇന്ത്യയിൽ ഉൽപാദന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, മധുര, കാഞ്ചീപുരം, ഉറയൂർ എന്നിവ. അപ്പൊ മധ്യകാല ഇന്ത്യയിൽ വിവിധ ഉൽപാദന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഉൽപാദന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് വളർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് പൈത്താൻ, മധുര, കാഞ്ചീപുരം, ഉറയൂർ എന്നിവ എന്നുള്ളത് ഓർത്തിരിക്കുക. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളെ പറയുന്ന പേര് കാർഖാനകൾ എന്നാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ മുഗൾ രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കള് നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്ന കേന്ദ്രങ്ങളെ നമ്മൾ കാർഖാനകൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാർഖാനകളിലെ പ്രധാന തൊഴിൽ കൂട്ടങ്ങളാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഏതൊക്കെയാണ്? സ്വർണപ്പണിക്കാരുണ്ടാവും, അവിടെ ചെരുപ്പുണ്ടാക്കുന്നവരുണ്ടാവും, ചായം പൂശുന്നവരുണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 15ാമത്തെ ചോദ്യം. മുഗൾ വംശത്തിലെ തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ
വിഭാഗങ്ങളെയും കുറിച്ച് വിവരിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരാണ്? ബെർണിയറാണ്. അപ്പോ ഈ ഒരു മുഗൾ വംശത്തിൽ ഉണ്ടായിരുന്ന തൊഴിൽ കേന്ദ്രങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ കാർഖാനകളെ കുറിച്ചും പിന്നെ തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ചും വിവരിച്ചിട്ടുള്ള ഫ്രഞ്ച് സഞ്ചാരിയാണ് ബെർണിയർ. മുഗൾ വംശത്തിലെ തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിച്ച ഫ്രഞ്ച് സഞ്ചാരി ബെർണിയർ. കാർഖാനകളെ കുറിച്ച് വിവരണം നൽകിയ ഫ്രഞ്ച് സഞ്ചാരിയും ബെർണിയർ തന്നെയാണ്. കാർഖാനകളെ കുറിച്ച് വിവരണം നൽകിയ ഫ്രഞ്ച് സഞ്ചാരിയും ബെർണിയർ തന്നെയാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച് സാമൂഹിക ജീവിതത്തെ കുറിച്ച് വിവരം നൽകിയ ഫ്രഞ്ച് സഞ്ചാരി ടവർണിയർ ആണ്. ഒന്ന് ബെർണിയർ ആണ്, രണ്ടാമത്തത് ടവർണിയർ ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച് ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെ കുറിച്ച് വിവരം നൽകിയിട്ടുള്ള സഞ്ചാരി ടവർണിയർ. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതു ഭാഷയും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ആരുടെ വാക്കുകളാണിത്? ആമിർ ഖുസ്രുവിന്റെ വാക്കുകളാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതു ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ അത് ആമിർ ഖുസ്രു ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സൽത്തനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവിയാണ് ആമിർ ഖുസ്രു. സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന പ്രമുഖ കവി ആമിർ ഖുസ്രു ആണ്. ഇന്ത്യ ലോകത്തിന് നൽകിയ പ്രധാന സംഭാവനകളാണ് ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ. ഇന്ത്യ ലോകത്തിന് നൽകിയ പ്രധാന സംഭാവനകളാണ് ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ. മധ്യകാല ഇന്ത്യയിൽ വിദ്യാകേന്ദ്രങ്ങൾ നിലനിന്നിരുന്ന പ്രധാന സ്ഥലങ്ങളാണ് ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി. മധ്യകാലത്ത് ഇന്ത്യയിൽ വിദ്യാകേന്ദ്രങ്ങൾ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി. മധ്യകാല ഇന്ത്യയിൽ വിദ്യാകേന്ദ്രങ്ങൾ നിലനിന്നിരുന്ന പ്രധാന സ്ഥലങ്ങളാണ് ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവ. മധ്യകാലഘട്ടത്തിൽ പുരോഗതി നേടിയ വിജ്ഞാന ശാഖകളാണ് ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവ. മധ്യകാലഘട്ടത്തിൽ പുരോഗതി നേടിയിട്ടുള്ള വിജ്ഞാന ശാഖകൾ ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവയാണ്. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് PSC ഒരു മാർക്ക് ചോദ്യമാണ് ഭാസ്കരാചാര്യർ. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യരാണ്. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യർ. മധ്യകാല ഇന്ത്യയിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവ. മധ്യകാല ഇന്ത്യയിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവ എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മുടെ പരീക്ഷകളുടെയൊക്കെ ഡേറ്റ് വന്നു. അപ്പൊ എത്രയും വേഗം എനിക്കിത് ചെയ്തു തീർക്കാനാവുമോ അത്രയും വേഗം ഞാനിത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് നിങ്ങൾ കമന്റിലൂടെയും ലൈക്കിലൂടെയും സബ്സ്ക്രിപ്ഷനുകളിലൂടെയും കാണിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായം പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടെങ്കിൽ അതും കൂടി പറയുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു.